ഇന്ത്യയിൽ ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കാൻ വരുമ്പോൾ ടീമുകൾക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാകും. പക്ഷേ അതിന് വലിയൊരു തിരുത്തൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ന് ന്യൂസിലാൻഡ്. ഡേ 3-ൽ ഗെയിം തീർക്കുന്നത് ഇന്ത്യൻ ടീമിൻ്റെ ഒരു ഹരമായിരുന്നു. അവിടെയും തിരിച്ചടി കൊണ്ടുവന്നിരിക്കുകയാണ് ന്യൂസിലാൻഡ്. രണ്ട് മത്സരങ്ങളിലെ തോൽവി, അതും വളരെ നാണം കെട്ട രീതിയിലുള്ള തോൽവി, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം. നമ്മുടെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ആയിരുന്നു സ്പിന്നിനെ നന്നായി നേരിടാൻ അറിയാവുന്ന ബാറ്റ്സ്മാന്മാരുണ്ടെന്ന്. എന്നാൽ നമുക്ക് ആ വഴി തന്നെ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത്ര മോശം പെർഫോമൻസ് ആയിരുന്നു ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യങ്ങളിലായിരുന്നു സീനിയർ താരങ്ങളുടെ ഏറ്റവും വലിയ ഔട്ട്പുട്ട് വരേണ്ടിയിരുന്നത്. പക്ഷേ അത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. സീനിയർ താരങ്ങളുടെ പെർഫോമൻസിൽ ഒട്ടും തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ബാറ്റിംഗ് സൈഡിൽ തകർന്നടിഞ്ഞത് ഒരു 2 ഡേ ബാക്കി നിൽക്കുകയാണ്. ഇത് 3-ാം ദിവസമായിട്ടുള്ളൂ. ഒരു സൈഡിൽ പിടിച്ച് നിൽക്കാനുള്ള ശ്രമം പോലും ഇല്ലാതെ വളരെ സങ്കടകരമായ വിക്കറ്റുകൾ വലിച്ചെറിയുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. പോരാത്തതിന് ഋഷഭ് പന്തിന്റെ 6 റൺഔട്ട്. നമ്മുടെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ യശ്വി ജയ്സ്വാളിന്റെ 77 റൺസും അതോടൊപ്പം തന്നെ രവീന്ദ്ര ജഡേജയുടെ 42 റൺസും അല്ലാതെ ബാറ്റിംഗ് സൈഡിൽ എന്താണ് പെർഫോം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനത്തോട്ട് നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. അവിടെ നോക്കുക, വിരാട് കോഹ്ലി 40 ബോളിൽ നിന്നും 17 റൺസ്, അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മ 16 ബോളിൽ നിന്ന് 8 റൺസ്, ശുഭ്മാൻ ഗിൽ 31 ബോളിൽ നിന്ന് 23 റൺസ്, വാഷിംഗ്ടൺ സുന്ദർ അവിടെ ഉണ്ട് 47 ബോളിൽ നിന്ന് 21 റൺസ്, സർഫ്രാസ് ഖാൻ 15 ബോളിൽ നിന്ന് 9 റൺസ്, അശ്വിൻ 34 ബോളിൽ നിന്ന് 18 റൺസ്. ആ കൂടി എന്തെങ്കിലും ഒരു പ്രതീക്ഷ നൽകിയിട്ടുണ്ടായിരുന്ന രവീന്ദ്ര ജഡേജയുടെ ഇന്നിങ്സ് ആയിരുന്നു അവസാന സമയത്ത്. അങ്ങനെ അതും തകർന്നടിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ടീം ഇന്ത്യ 2-ാം ടെസ്റ്റ് മത്സരവും തോക്കുകയും സീരീസ് ഇന്ത്യയുടെ കയ്യിൽ നിന്നും കൈവിട്ടു പോവുകയും 2012 ശേഷം ആദ്യമായിട്ട് ഇന്ത്യ ഒരു സീരീസ് ഇന്ത്യയിൽ തോൽക്കാൻ പോകുന്നു, അല്ലെങ്കിൽ തോറ്റു. എന്താ, എനിക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക്, അതായത് സീനിയേഴ്സ് ഡൊമസ്റ്റിക് കളിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നല്ലപോലെ അറിയാനുണ്ട്. സ്പിന്നിനെ നേരിടുന്നതിൽ ഭയങ്കര ദാരിദ്ര്യമാണ്. നോക്കാം, ഒന്ന് ഹോൾഡ് ചെയ്ത് കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതാകുമായിരുന്നില്ല റിസൾട്ട്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പൂജാരയോ അല്ലെങ്കിൽ രഹാന അത് അല്ലെങ്കിൽ ഹനുമ വിഹാരിയോ പോലുള്ള താരങ്ങളുടെ വില അറിയുന്നത്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹോൾഡ് ചെയ്യും, റൺസ് ഒരുപാട് മേക്ക് ചെയ്യുന്നതിലല്ല. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഹോൾഡ് ചെയ്യുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അത് പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു സെറ്റപ്പ് വെച്ച് നമ്മുടെ ബോർഡർ ഗവാസ്കർ കളിക്കാൻ പോയി കഴിയുമ്പോഴേക്കും എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഓസ്ട്രേലിയയുടെ കോട്ടയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പെർഫോമൻസിൽ ഒട്ടും തന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അറിയപ്പെടുത്തുക. അതോടൊപ്പം തന്നെ പറയേണ്ട വേറൊരു കാര്യമാണ്, നമ്മൾ അനാവശ്യ സിംഗിൾസ് ഒരുപാട് വിട്ടുകൊടുത്തവർക്ക്. കാരണം അവർ കറക്റ്റായിട്ട് റൺസ് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് റൺസ് നേടുന്നുണ്ടായിരുന്നു. ബൗണ്ടറീസ് മാത്രമല്ല, നമ്മളത് ചെയ്തിട്ടില്ല എന്നാൽ അവരത് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് അറ്റാക്കിംഗ് മൈൻഡ് ആയിട്ടൊരു ഫീൽഡ് അല്ലായിരുന്നു നമ്മളവിടെ സെറ്റപ്പ് ചെയ്തിരുന്നത്. ബോളർമാരുടേതായ ആ ഒരു സെറ്റപ്പ് കൊണ്ട് വിക്കറ്റ് എറിഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വിക്കറ്റ് വീഴ്ത്തുന്നു എന്നല്ലാതെ ഒരു കിട്ടില്ലൻ ഒരു അറ്റാക്കിംഗ് സെറ്റപ്പുള്ള ഒരു ഫീൽഡ് റിപ്ലേസ്മെൻ്റ് ഒന്നും നമുക്ക് രോഹിത് ശർമ്മയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ ഇപ്പോൾ ട്രോളുകൾ പറഞ്ഞിട്ട് റിട്ടയർമെൻറ്റ് നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് റിട്ടയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംഘം അവരെ ഇറ്റ്സ് മീ ഗോല സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.